നമസ്കാരം നാളെ അതിവിശേഷപ്പെട്ട ചന്ദ്രഗ്രഹണമാകുന്നു സനാതനധർമ്മത്തിൽ വളരെ വലിയ പ്രാധാന്യം ചന്ദ്രഗ്രഹണത്തിന് നൽകിയിട്ടുള്ളതാകുന്നു കൂടാതെ നാളെ പൂർണിമ കൂടിയാണ് അതിനാൽ തന്നെ ഇരട്ടി പ്രത്യേകതകളുണ്ട് എന്ന് തന്നെ പറയാം കൂടാതെ നാളെ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില വിശേഷപ്പെട്ട കാര്യങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് മകീരം നക്ഷത്രമാകുന്നു മകീരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം ഇവർക്ക് സ്വസ്ഥത കുറഞ്ഞിരുന്ന സമയമാണ് എങ്കിലും വളരെയധികം സമാധാനം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും കൂടാതെ ചെലവുകൾ വർദ്ധിച്ചിരുന്നു എങ്കിലും ചെലവുകൾ കുറയ്ക്കുവാനും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും സഹായകരമാണ് എന്ന് തന്നെ പറയാം മനസ്സിനെ അലട്ടിയിരുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങൾ മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും കുറയുകയും ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുകയും ചെയ്യും സ്വസ്ഥത ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും സ്വന്തം കർമ്മരംഗത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു വ്യത്യസ്തമായി മിഥുനക്കൂറുകാരുടെ സ്ഥിതിയും വന്ന് ചേർന്നിരിക്കുകയാണ് മിഥുനക്കൂറുകാർക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു എന്നാൽ ഇവർക്ക് ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതായത് ഈ ദിവസങ്ങളിൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ചില മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം ഇവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ മേഖലയിൽ നിരവധി കാരണ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതാകുന്നു ആ തടസ്സങ്ങൾ നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ രണ്ട് ദിവസങ്ങൾ മാറുന്നതാണ് സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പല രീതിയിലുള്ള പ്രയാസങ്ങൾ സാമ്പത്തികപരമായി ഇവർക്ക് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും കച്ചവടക്കാർക്ക് പൊതുവെ വിപണി അനുകൂലമായി മാറും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഉദ്യോഗസ്ഥർക്ക് അല്പം സമ്മർദ്ദമേറിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഊഹുകച്ചവടവും ഭാഗ്യപരീക്ഷണവും ഇവരുടെ ജീവിതത്തിൽ വിജയിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് വരുന്ന രണ്ട് ദിവസങ്ങൾ ഗാർഹികമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ഈ രണ്ട് ദിവസം ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക ചില മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകരുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ വാഹനയാത്രയിൽ തികഞ്ഞ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയാം പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു ഉണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഉത്സാഹം കുറഞ്ഞിരിക്കുന്ന സമയമാകുന്നു എന്നാൽ വർധിതോത്സാഹത്തോടെ കർമ്മകാന്ഡം നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും മക്കളുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്ക് ഉതകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ കച്ചവടം അല്പം മെച്ചപ്പെടുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങളും ചില നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാനുമുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചില വസ്ത്രമോ ആഭരണമോ തുടങ്ങിയ വില കൂടിയ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ വാങ്ങുവാനോ ലഭിക്കാനോ ഉള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഇവർക്ക് സഹപ്രവർത്തകർക്കിടയിലും സമൂഹത്തിലും ഇവരുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു കൂടാതെ ഇവരുടെ ജീവിതത്തിൽ അധിക ചെലവ് വന്ന് ഭവിക്കാൻ ഇടയുണ്ട് എങ്കിലും അത് പരിഹരിക്കുന്ന ദിവസങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ അതിനാൽ ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുക ആയില്യം നക്ഷത്രമാകുന്നു ആയില്യ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ദിവസമാണ് ചന്ദ്രഗ്രഹണത്തിന്റെ ഈ ദിവസങ്ങൾ ചന്ദ്രഗ്രഹണ ശേഷം ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു നക്ഷത്രനാഥനായ ബുധന്റെ മൗഢ്യവും നാലിലെ പാപഗ്രഹങ്ങളും അഷ്ടമശനിയും പലതരത്തിലുള്ള തടസ്സങ്ങൾക്ക് കാരണമാകും എങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കും എന്നാൽ ചന്ദ്രബലവും സുസ്ഥിതയും ചില നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കുക തന്നെ ചെയ്യും മുൻപ് തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കുവാനും അവരുടെ പിന്തുണ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നുവരും കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും അധ്വാനത്തിനുള്ള അംഗീകാരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്ന് തന്നെ പറയാം ന്യായമായ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അവസരം തന്നെയാണ് ഇത് ധനക്ലേശത്തിന് പരിഹാരമാകും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇവർക്ക് പൊതുവെ അനുകൂലമായ സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ അല്പമൊന്ന് പ്രവർത്തിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും പല കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും അത് ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സഹായകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു ആദിത്യനും ചൊവ്വയും മൂന്നാമിടത്തിലാകയാൽ ബലം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും മേലധികാരികളുടെ പിന്തുണ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ചതിനെയാകുന്നു വേണ്ടത്ര ധനം കൈവശം ഇല്ലാതിരുന്ന കാര്യത്താൽ നീട്ടിവെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യം വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അഷ്ടമത്തിലേക്ക് രാഹു വരികയാൽ ആരോഗ്യ കാര്യങ്ങളിൽ ചിങ്ങക്കൂറുകാർ ഏറെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാകുന്നു മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുക ഉത്രം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സ്വപ്രയത്നങ്ങളാൽ നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന സമയമാണ് ഇത് ചന്ദ്രഗ്രഹണശേഷം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും ചില തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നു എങ്കിലും അത്തരം കാര്യങ്ങൾ വഴിമാറിപ്പോകും കൂടാതെ ഇവിടെ ജീവിതത്തിൽ ലോൺ പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ചില ശുഭകരമായ വാർത്തകൾ ഇവരെ തേടിയെത്തും എന്ന കാര്യവും തീർച്ചുതന്നെയാകുന്നു ശുക്രൻ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ഭൗതിക തൃഷ്ണകൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുകൂലമായ സമയം ചന്ദ്രഗ്രഹണശേഷം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ശുക്രനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കുക പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരിക തുടങ്ങിയ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം പൊതുവെ ഏത് കാര്യത്തിനും ഭാഗ്യം തുണയ്ക്കുന്ന സമയം കൂടിയാണ് ഇത്